ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഒരു ഫാമിലിയിലെ പാർട്ട്നേഴ്സിനിടയിലാണെങ്കിലും, ഒരു ബിസിനസ്സിലെ പാർട്ട്നേഴ്സിനിടയിലാണെങ്കിലും, അതല്ല ഒരു ഓഫീസിലെ കൊളീഗ്സിനിടയിലാണെങ്കിലും പരസ്പരം സപ്പോർട്ടീവായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എങ്ങനെ സപ്പോർട്ടീവായി മാറണമെന്ന് പല ആളുകൾക്കും അറിയില്ല. എനിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ വേണം ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനെന്ന് കൃത്യമായി ഒരു ധാരണയില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 6 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏത് വ്യക്തിയാണോ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിക്ക് ഭംഗിയായി തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുവാനും അദ്ദേഹത്തിന്റെ കൂടുതൽ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടറായി മാറാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കാനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്പർ 1, ബി പേഷ്യന്റ്. ക്ഷമയോടുകൂടി വേണം നമ്മൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്യാൻ. ഒരുപക്ഷെ നിങ്ങളൊരു ബോസാണ്, നിങ്ങളോടൊപ്പമുള്ള ഒരു ടീം മെമ്പർക്കാണ് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി തോന്നുന്ന പല കാര്യങ്ങളും ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായ കാര്യമായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹം അത് പഠിച്ചെടുക്കാൻ സമയമെടുക്കും. അദ്ദേഹം പഠിച്ചെടുക്കാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല ബോസ് അല്ലെങ്കിൽ നല്ലൊരു മാനേജർ ആണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ക്ഷമയോടുകൂടി സമയം ചെലവഴിക്കണം. അദ്ദേഹം അത് പഠിച്ചെടുക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് തെറ്റുകളെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. നേരെ തിരിച്ച് നിങ്ങൾ ഫാമിലിയിൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പഠിക്കാൻ. നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ സമയമെടുക്കും. നിങ്ങളത് പഠിച്ചെടുത്താലേ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി അത് പഠിച്ചെടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഇത്തരത്തിൽ ക്ഷമ എന്നുള്ളത് തന്നെയാണ് തംബ് റൂൾ. നമ്മൾ ആ ക്ഷമയോടുകൂടി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക. ക്ഷമയോടുകൂടി നമ്മൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. 2, അസിസ്റ്റ് ഡ്യൂറിംഗ് വർക്ക്. ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു ബുക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ്. അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ്. അതല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ട് അത് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ്. അതല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതായിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ്. ഇത്തരത്തിൽ അസിസ്റ്റ് ചെയ്യാനായി, ഇത്തരത്തിൽ അസിസ്റ്റൻസ് കൊടുക്കാനായി നമ്മൾ തയ്യാറാവുക. കാരണം ഏതൊരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്ന സമയത്തും ആ വ്യക്തിക്ക് സപ്പോർട്ടീവായി നമുക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബേർഡൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു കൂട്ടം കാര്യങ്ങളുടെ ബേർഡൻ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. നമുക്ക് ആവും വിധം നമ്മൾ ഷെയർ ചെയ്യുകയാണ്. എത്രത്തോളമാണോ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ സഹകരിക്കുക. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മളാൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സപ്പോർട്ടീവായി മാറാൻ വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. 3, ഡോണ്ട് ലീവ് ദം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തി ചില കാര്യങ്ങൾ ചെയ്ത് ടെൻഷൻ അടിച്ച് കയറിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയും, ഒന്ന് പോയി തരുമോ, ഞാൻ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാന്ന്. അങ്ങനെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സപ്പോർട്ട് വേണമെന്നും എന്നോടൊപ്പം ഒരാൾ വേണം അടുത്തെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം അദ്ദേഹം പറയണത് ദേഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ടെൻഷൻ്റെയോ പുറത്ത് പറയുന്നത് ഒന്ന് പോയി തരുമോ, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യട്ടെ എന്നായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? എന്നോടൊപ്പം ഒരാൾ വേണം തന്നെയാണ്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബേസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കി പോവാതെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇവിടെയാണ്, ഒന്ന് ഒഴിവായി തരുമോ ഒന്ന് പോയി തരുമോ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി കളയും. ഇങ്ങനെ പോയി കളയുന്ന സമയത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ടെൻഷനും കൂടുതൽ ഫ്രസ്ട്രേഷനുമാണ് പലപ്പോഴും ഉണ്ടാവാറ്. അദ്ദേഹത്തിന്റെ ഇമോഷണൽ ബേസ്റ്റിലായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ തന്നെ റിമെയിൻ ചെയ്യാൻ തയ്യാറാവണം. 4, ഷോ ദം യു കെയർ. നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ വാക്കുകളിലൂടെയും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും കാണിക്കാൻ കൂടി സാധിക്കണം. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഓൾസോ സീം ടു ബി ഡൺ എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. അതായത് നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, നീതി നടപ്പിലാക്കി എന്ന് കാണിക്കുകയും വേണമെന്ന്. കാരണം നമ്മളത് കാണിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് ആരെയാണോ കെയർ ചെയ്യുന്ന ആ വ്യക്തിക്ക് അത് മനസ്സിലാവണ്ടേ? അപ്പം അത് കാണിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. വാക്കായും പ്രവൃത്തിയായും നമ്മൾ കൃത്യമായ രീതിയിൽ കാണിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ ഒരു ചായ ഉണ്ടായി കൊടുത്തോണ്ടായിരിക്കും രാത്രി 1 മണിക്കോ 2 മണിക്കോ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ രാത്രി അദ്ദേഹത്തിന് ഒരു കട്ടൻ ചായ ഉണ്ടായി കൊടുത്തോണ്ടായിരിക്കാം ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ വളരെ സീരിയസ് ആയ രീതിയിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ചെന്ന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തായിരിക്കും ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഇത്തരത്തിൽ നമ്മൾ വാക്കായും പ്രവൃത്തിയായും നമ്മൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക, ഇത് കെയർ നമ്മൾ അദ്ദേഹത്തെ കാണിക്കുന്നതിൻ്റെ ഒരു രൂപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളത് മീൻ ചെയ്യുക. നിങ്ങൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തി വളരെയധികം ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ബൈക്കിൽ കയറ്റി 1 റൗണ്ട് സർക്കിൾ ചെയ്ത് തിരിച്ചു വരുന്നതായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ വരുന്ന ഒരു സപ്പോർട്ട് എന്നുള്ളത്. അതാണെങ്കിൽ
അങ്ങനെ കൊടുക്കുക, എന്താണോ നമുക്ക് വാക്കായും പ്രവൃത്തിയായും ചെയ്യാൻ സാധിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നാലാമതായി ചെയ്യേണ്ട കാര്യം. 5, അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. എന്തൊക്കെ മനസ്സിലാക്കണം? അണ്ടർസ്റ്റാൻഡ് ദം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദർ പ്രോബ്ലംസ്. കൃത്യമായി നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തിയെയും മനസ്സിലാക്കണം. ആ വ്യക്തി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതും കൃത്യമായി മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കണം, വ്യക്തിയെ മനസ്സിലാക്കണം, വ്യക്തി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും മനസ്സിലാക്കണം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ അടുത്ത് എന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് പറയേണ്ട സ്ഥാനത്ത് പറയുകയും ചെയ്യണം. അങ്ങനെ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നൊരു വ്യക്തി പറയുന്നത് അത് കേൾക്കുന്ന വ്യക്തിക്ക് ഒരുപാട് സന്തോഷമാണ് കൊടുക്കുന്നത്. കാര്യം എനിക്ക് കാര്യങ്ങൾ വിശ്വസിച്ച് പറയാൻ ഒരാളുണ്ട് എന്നുള്ള ബോധ്യമാണ് കൊടുക്കുന്നത്. അതേപോലെ യു ക്യാൻ ഡൂ ഇറ്റ്, നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന വാക്കും വളരെ ശക്തമാണ്. ഇത്തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നേച്ചറാണ് ഒരു സപ്പോർട്ടീവ് ആയ വ്യക്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട 5-ാമത്തെ ക്വാളിറ്റി. നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറാണ്. ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ നമുക്ക് കൃത്യമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടും മനസ്സിലാക്കുക എന്നുള്ള സ്കില്ലാണ് 5-ാമതായി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കപ്പാസിറ്റി. 6, ബൂസ്റ്റ് വിൽ പവർ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ വിൽ പവർ ചില സാഹചര്യങ്ങളിലൊക്കെ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വിൽ പവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ സംസാരിക്കുക. അദ്ദേഹത്തിന്റെ വിൽ പവർ എവിടെയൊക്കെയാണോ താഴെ പോകുന്നത്, അതായത് ഒരു കാര്യത്തിന് വേണ്ടി പലതവണ ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ വിഷമിച്ച് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് നിങ്ങളെ കൊണ്ട് അത് എന്താണെങ്കിലും ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എന്നെ കൊണ്ടാവും വിധമുള്ള സപ്പോർട്ടൊക്കെ ഞാനും കൂടെ ഒന്ന് ചെയ്യാം, നമുക്ക് നടപ്പിലാക്കുക എന്ന് പറയുന്ന കുറച്ച് സെന്റൻസുകൾ, അത് കൊടുക്കുന്ന കംഫർട്ടും അത് കൊടുക്കുന്ന ശക്തിയും ചില്ലറ ശക്തിയല്ല, വലിയ ശക്തിയാണ് അത് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന വാക്കുകൾ മതിയായിരിക്കാം വിൽ പവർ ഡെവലപ്പ് ചെയ്യാനും ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് ആ പ്രശ്നത്തെ കവർ ചെയ്ത് ആ വ്യക്തിക്ക് മുൻപോട്ട് പോകാനും. ഇത്തരത്തിൽ വിൽ പവർ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. പല വ്യക്തികളും സപ്പോർട്ട് ചെയ്യാനായി കൂടെ നിന്നുകൊണ്ട് വിൽ പവർ താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായി വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണോ കൊടുക്കാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങളും നിങ്ങൾ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്കും വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതല്ലാതെ നിങ്ങളൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.